ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഓരോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഓരോ ഭാവത്തിലാണ് ഭഗവാൻ കൂടികൊള്ളുന്നത്. അതിനാൽ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുമ്പോൾ ക്ഷേത്രത്തിലെ ഭഗവാന്റെ രൂപം, ഭാവം ഇവ മനസ്സിലാക്കണം. നമ്മുടെ ആഗ്രഹാഭിലാഷത്തിനൊത്ത രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ ആരാധിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും. വെണ്ണക്കണ്ണൻ, വേണുഗോപാലൻ, ശ്രീകൃഷ്ണൻ, പാർത്ഥസാരഥി, സന്താനഗോപാലമൂർത്തി തുടങ്ങി അനേക ഭാവത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. തൃപ്പൂണിത്തുറയിലെ സന്താനഗോപാലമൂർത്തിയാണ് ഭഗവാൻ. ആറന്മുളയിലെ പാർത്ഥസാരഥിയായും നെയ്യാറ്റിൻകാരി ക്ഷേത്രത്തിൽ നവനീത കണ്ണനായും മലയിൻ കീഴിൽ വിദ്യാദായകനായും മംഗലദായകനായും കൊല്ലത്ത് ആശ്രമത്ത് രണ്ടു കൈയിലും വെണ്ണയുമാണുള്ള ഉണ്ണിക്കണ്ണനായും അമ്പലപ്പുഴയിൽ അർജുനൻ ആരാധിക്കുന്ന കൃഷ്ണനായും മാവേലിക്കരയിൽ ചതുർബാഹുവായ കൃഷ്ണനായും തിരുവാർപ്പിൽ കംസവധം കഴിഞ്ഞ് കൃഷ്ണനായും തൊടുപുഴയിൽ ഉണ്ണിക്കണ്ണനായും കുടികൊള്ളുന്നു. ഇന്ന് വീഡിയോയിൽ 4 ശ്രീകൃഷ്ണ രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ ചിത്രം നിങ്ങളുടെ ഭാവി നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം 4 ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾ ധ്യാനിച്ച ചിത്രം ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനുമായിട്ടുള്ളത് ആണെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉടനെ മാറും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നല്ല നിലയിലേക്ക് എത്തപ്പെടും എന്നും ഇത് പറയുന്നു. അപ്പോൾ ഈ ചിത്രമാണ്, അതായത് ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള ചിത്രമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി നല്ല നിലയിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം പാർത്ഥസാരഥിയുടെ ചിത്രമാണെങ്കിൽ, അതായത് അർജുനൻ്റെ തേര് തെളിയിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാന പുരോഗതി ഉണ്ടാവാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളൊക്കെ നശിക്കാൻ പോകുന്നു. നിങ്ങൾക്കുണ്ടായ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു എന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണൻ്റേതാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എല്ലാം അകലാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും അതുപോലെ തന്നെ ഒത്തൊരുമയും എല്ലാം ഉടൻ ഉണ്ടാവും. വീട്ടിലെ കലഹങ്ങളെല്ലാം ഒഴിഞ്ഞ് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് കാളിയമർദ്ദനത്തിൻ്റെ ചിത്രമാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങളുടെ വിരോധം മറന്നുവെന്നും നിങ്ങളുടെ ശത്രുക്കളൊക്കെ ഒഴിഞ്ഞുപോയെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും ഉണ്ടായ സർപ്പദോഷങ്ങളെല്ലാം മാറിയെന്നും സർപ്പദൈവങ്ങളൊക്കെ നിങ്ങളോട് സന്തുഷ്ടരായി എന്നുമാണ് കാളിയമർദ്ദനത്തിൻ്റെ ചിത്രം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്.